ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിക്കും ഫ്രോക്കിനും ഒക്കെ ഇതുപോലത്തെ കഴുത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇത് നൈറ്റിയാണ്, ഫ്രോക്ക് പോലത്തെ നൈറ്റിയാണ് കേട്ടോ. ബാക്കിൽ കെട്ടൊക്കെയുള്ള നൈറ്റിയാണ്, അതിൻ്റെ കഴുത്താണ് കേട്ടോ നമ്മൾ പിടിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ റൗണ്ടിൽ വെട്ടിയെടുക്കുക, എന്നിട്ട് അത് മറിച്ചടിക്കാനായിട്ട് ആ അളവിൽ തന്നെ ഇതുപോലുള്ളൊരു പീസ് വെട്ടിയെടുക്കുക കേട്ടോ. തയ്യൽ അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഇതുപോലെ ആ കഴുത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ രണ്ട് പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ആ പീസിനെ നമുക്ക് സെൻറ്ററിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്ററിലൊന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു നീളം കൂടി എടുത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരു കാലിഞ്ചിൽ നമ്മൾ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കാലിഞ്ചിലാണ് കേട്ടോ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുത്ത് മറിച്ചടിക്കാനുള്ള പീസാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കഴുത്തിൽ മറിച്ചടിക്കുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ. നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഇനി ഇതിങ്ങനെ മറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നൈറ്റിയുടെ നെക്ക് പോർഷനിലേക്കാണ് ഇത് നമ്മൾ വെച്ച് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സൈഡ് ഭാഗം ഇതുപോലെ ഒരു കാലിഞ്ചിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്ക് വെട്ടിയിരിക്കുന്ന ഭാഗമല്ല, പുറമേയുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. ഒരു കാലിഞ്ചിൽ വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരു കാലിഞ്ചിൽ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് നെക്കിൽ പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നൈറ്റിയുടെ നല്ല ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വെട്ടിയ നെക്കിൻ്റെ നല്ല ഭാഗം കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ കാലിഞ്ചിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ നെക്ക് റൗണ്ടായിട്ട് കാലിഞ്ചിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ വെച്ച് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു കാലിഞ്ചിലൊക്കെ അടിച്ചെടുത്താൽ മതിയാകും. ഇതാ ഞാനിപ്പോൾ ഫുള്ളായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ പയ്യെ ശ്രദ്ധിച്ച് അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ഫാസ്റ്റിലിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ റൗണ്ട് നെക്ക് മറിച്ചെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കത്രിക കൊണ്ട് തയ്യൽ തുമ്പ് ദാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. തയ്യൽ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ മറിച്ചിട്ട് പുറങ്ങാണി അടിച്ചു കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം പുറങ്ങാണി അടിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ മറച്ച് വെച്ചതിന് ശേഷം പുറങ്ങാണി അടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും കഴുത്തടിക്കാനൊക്കെ അറിയാമായിരിക്കും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അതായത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് പുറങ്ങാണി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ പുറങ്ങാണി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുറങ്ങാണി അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ദാ ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇത് അടിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി അടിച്ചെടുക്കാം കേട്ടോ. അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒക്കെ വരാം. നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് പുറത്തേക്ക് മറിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം. കറക്റ്റ് റൗണ്ടിൽ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഒരേ ഗ്യാപ്പ് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒക്കെ നമുക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തതേ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രില്ല് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഈ ഫ്രില്ലാണ് കേട്ടോ ഈ നെക്കിൻ്റെ ഭംഗി എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്ക് പോലത്തെ നൈറ്റിയാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. 4 ഇഞ്ച് വീതിയിൽ ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് എത്ര വേണോ അതിനനുസരിച്ച് ലെങ്ത് എടുക്കുക കേട്ടോ. ഞാൻ 4 ഇഞ്ച് വീതിയും 42 ഇഞ്ച് ലെങ്ത്തും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 42 ഇഞ്ച് ലെങ്ത് എടുത്തപ്പോൾ എൻ്റെ ഈ ഒരു നെക്കിന് കറക്റ്റായിരുന്നു കേട്ടോ. നമ്മൾ എത്ര ലെങ്ത് ഉണ്ടോ അതനുസരിച്ച് എടുക്കുക. അതിന് ശേഷം നല്ല വശവും ചേർത്ത് വെച്ചത് രണ്ട് തുമ്പും കൂടി കാലിഞ്ചിൽ ഇതുപോലെ മടക്കി അടിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു 42 ഇഞ്ചും ഫുള്ളായിട്ട് ഈ ഒരു കാലിഞ്ചിൽ ഇതുപോലെ മടക്കി അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇനി നമുക്കിത് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പുറം തിരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരു ഈർക്കിളിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കിതുപോലെ പുറം തിരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് സെൻറ്ററിൽ വരണ പോലെ നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. ദാ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു 42 ഇഞ്ചും ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകൂടി വേണം കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ എത്തുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ലെങ്ത്തിൽ തുണിയെടുത്താലും മതിയാവും കേട്ടോ. ഇതുപോലെ തുണിയെടുത്താലും മതിയാവും. ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ഒരേ അളവിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫ്രില്ലിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക, കാരണം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിൽ ഇതാ ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് സെൻറ്ററിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ഫ്രില്ലൊക്കെ മറഞ്ഞു പോവാതെ ഇങ്ങനെ കൈകൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാനായിട്ട്. പയ്യെ പയ്യെ പിടിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാനായിട്ട്. സ്പീഡിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രില്ലൊക്കെ മുകളിലേക്ക് മറഞ്ഞു വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് ദാ ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ പയ്യെ പയ്യെ പിടിച്ചു കൊടുത്ത് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ഫാസ്റ്റിലിട്ടിരിക്കണേയാണ്, ഞാനും സ്ലോയിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ പിടിച്ചു കൊടുത്ത് പയ്യാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇവിടെ ഫുള്ളായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനത്തെ നെക്കാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ഫ്രോക്ക് ടൈപ്പ് നൈറ്റിക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.